നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ്, സംസ്ഥാന സർക്കാർ രക്ഷാ പാക്കേജ് തയ്യാറാക്കുന്നു. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ തട്ടിപ്പിനെ തുടർന്നുണ്ടായ തകർച്ചയിൽ നിന്ന് കരകയറാൻ കേരള ബാങ്കിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന 100 കോടി രൂപയുടെ രക്ഷാ പാക്കേജ് ഫെബ്രുവരി 8 പ്രഖ്യാപിക്കും. അന്ന് സഹകരണ മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ പാക്കേജിന് അനുമതി നൽകിയ ശേഷമായിരിക്കും പ്രഖ്യാപനമെന്ന് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ പറഞ്ഞു. തൃശൂർ ജില്ലയിലെ ബാങ്കുകളുടെ കൺസോർഷ്യത്തിലൂടെയാണ് പണം കണ്ടെത്തുന്നത്. 160 സഹകരണ ബാങ്കുകൾ പണം കൊടുക്കാൻ സന്നദ്ധമാണെന്ന് കേരള ബാങ്കിനെ അറിയിച്ചിട്ടുണ്ട്. 100 കോടിയിൽ 25% നിക്ഷേപകർക്ക് അനുവദിക്കും. ബാക്കിയുള്ളത് ബാങ്കിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും. നിക്ഷേപകർക്ക് നൽകാനുള്ള പണത്തിന് വായ്പ ഇനത്തിൽ തുക അനുവദിക്കാനും പദ്ധതി തയ്യാറാക്കും. CPM ജില്ലാ സമ്മേളനത്തിൽ വരെ നേതൃത്വത്തിനെതിരെ വിമർശനമുയർന്ന ബാങ്ക് തട്ടിപ്പ് വിഷയത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശത്തിലാണ് കേരള ബാങ്കും സർക്കാരും നടപടികളിലേക്ക് കടക്കുന്നത്. എന്നാൽ കൺസോർഷ്യം രൂപീകരിക്കുന്നതിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. കരുവന്നൂർ ബാങ്ക് കൺസോർഷ്യത്തിലേക്ക് 100 കോടി രൂപ നൽകാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ആവശ്യപ്പെട്ടു. സംസ്ഥാന ഖജനാവിലെ നികുതിപ്പണം CPM നേതാക്കൾക്ക് വീതം വയ്ക്കാനുള്ള തീരുമാനത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകും. ഒരു സഹകരണ ബാങ്കിന് മാത്രമായി കൺസോർഷ്യം രൂപവത്കരിക്കുന്നത് ദുരുദ്ദേശ്യപരമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിനെതിരെ DYFI ഇരിങ്ങാലക്കുട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടി DYFI സംസ്ഥാന കമ്മിറ്റി അംഗം RL ശ്രീലാൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PK മനുമോഹൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ അക്ഷയ് മോഹൻ, KV വിനീത്, PK ജിത്തു, NM ഷിനോ, KS സുമിത്, അജിത് കൊല്ലാറ, KS സുജിത് എന്നിവർ നേതൃത്വം നൽകി. ബ്ലോക്ക് സെക്രട്ടറി VA അനീഷ് സ്വാഗതവും ട്രഷറർ IV സജിത് നന്ദിയും പറഞ്ഞു. ഇരിങ്ങാലക്കുട നഗരസഭ വൈസ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TV ചാർലിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിങ്ങാലക്കുട ടൗൺ മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ചാക്കോയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സിജു യോഹന്നാൻ, കൗൺസിലർമാരായ MR ഷാജു, ജസ്റ്റിൻ ജോൺ, ജെയ്സൺ പാറേക്കാടൻ, ബിജു പോൾ അക്കരക്കാരൻ, സുജാ സഞ്ജീവ് കുമാർ, OS അവിനാഷ്, KM സന്തോഷ്, മേരിക്കുട്ടി ജോയ്, മണ്ഡലം ഭാരവാഹികളായ AC സുരേഷ്, PJ തോമസ്, കുര്യൻ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആഗോളതലത്തിൽ സമ്പദ് വ്യവസ്ഥയിലെ പുതിയ പ്രവണതകളെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ അന്തർദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ ജോളി ആൻഡ്രൂസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഇന്റർനാഷണൽ ജേർണൽ ഓഫ് കൺസ്യൂമർ സ്റ്റഡീസ് ചീഫ് എഡിറ്ററും യൂണിവേഴ്സിറ്റി ഓഫ് പ്യൂട്ടോറിക്കോ USA അധ്യാപകനും ക്രൈസ്റ്റ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ പ്രൊഫസർ ജസ്റ്റിൻ പോൾ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. സെന്റ് തോമസ് കോളേജ് തൃശൂരിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഇമാനുവൽ തോമസ് പ്രബന്ധം അവതരിപ്പിച്ചു. SN ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ഭരണഘടനയെ അറിയുക എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി ഭരണഘടന ആമുഖത്തിന്റെ പകർപ്പ് ഇരിങ്ങാലക്കുട DYSP ബാബു കെ തോമസ്, SI ജിഷിൽ എന്നിവർക്ക് കൈമാറി. പൊതുജനങ്ങളിൽ ഭരണഘടന അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പ്രിൻസിപ്പൽ അനിത P ആന്റണി, NSS പ്രോഗ്രാം ഓഫീസർ PS സരിത, വോളണ്ടിയർമാരായ അംന ഷെരീഫ്, MS ആദിത്യ എന്നിവർ സന്നിഹിതരായിരുന്നു. യുവത്വത്തിന്റെ തലച്ചോറിനെ മരവിപ്പിക്കുന്ന ലഹരി മരുന്നായ MDMA പിരാറൂർ സ്വദേശികളായ കാച്ചപ്പള്ളി പോൾസൺ, കന്നാമ്പള്ളി റോമി എന്നിവരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഐശ്വര്യ ഡോങ്രെ IPSന്റെ നിർദ്ദേശാനുസരണം ഇരിങ്ങാലക്കുട DYSP ബാബു കെ തോമസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. തൃശൂർ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് SI MP മുഹമ്മദ് റാഫി, ഇരിങ്ങാലക്കുട SI VI ജിഷിൽ, ASIമാരായ PI ജയകൃഷ്ണൻ, ക്ലീറ്റസ് മുഹമ്മദ് അഷ്റഫ്, സീനിയർ CPOമാരായ സൂരജ് വി ദേവ്, ES ജീവൻ, CPOമാരായ PV വികാസ്, MV മാനുവൽ എന്നിവരാണ് പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.
ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL Medilab, empowering health near Altara, opposite Village Office, Iringalakkuda, from the house of ICL. Palati Builders avadhiripikunnu. Nammude Iringalakkudayude hrudaya bhagathu oru luxury living apartment, Orchid Heights, the lifestyle apartments, Thrissur Road, Iringalakkuda. Main Road, Irinalakuda, Thrissur.